നമസ്കാരം. ഈ മണിക്കൂറിലെ 100 പ്രധാനപ്പെട്ട വാർത്തകളുമായി ഹണ്ടൻ ന്യൂസ് തുടങ്ങുകയാണ്. ഞാൻ സ്മിത ഹരിദാസ്. രാജ്യത്തെ 49-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് യു യു ലളിത് സത്യപ്രതിജ്ഞ ചെയ്തു. സത്യവാചകം ചൊല്ലി നൽകി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ചുമതലയേറ്റത് എൻ വി രമണയുടെ പിൻഗാമിയായി. കാലാവധി നവംബർ 8 വരെ. സിപിഐഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിനു നേരെ കല്ലേറ്. ആക്രമണം പുലർച്ചെ 2 മണിയോടെ. ജില്ലാ സെക്രട്ടറിയുടെ കാറിന്റെ ചില്ലുകൾ തകർന്നു. പിന്നിൽ 3 ബൈക്കുകളിലെത്തിയ സംഘമെന്ന് പോലീസ്. സിസിടിവി ദൃശ്യം കേന്ദ്രീകരിച്ച് അന്വേഷണം. സിപിഐഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമണത്തിലെ നിർണായക സിസിടിവി ദൃശ്യങ്ങൾ 24-ന്. അക്രമികളുടെ മുഖം തിരിച്ചറിയുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. 2 ബൈക്കുകളും തിരിച്ചറിഞ്ഞതായാണ് വിവരം. പ്രതികൾ എത്തിയത് വലിയ ശാലാ ഭാഗത്തുനിന്ന്. സിപിഐഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടി ഓഫീസുകൾക്കും പ്രവർത്തകർക്കും നേരെ ആക്രമണം നടത്തി സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ ബഹുജനാഭിപ്രായം ഉയരണം. പ്രകോപനങ്ങളിൽ വശം വതരാകരുതെന്നും മുഖ്യമന്ത്രി. ക്രമസമാധാനം തകർക്കാൻ ബോധപൂർവമായ ശ്രമം ബിജെപിയും ആർഎസ്എസും നടത്തുന്നുവെന്ന് ഇ പി ജയരാജൻ. നടന്നത് ആസൂത്രിത ആക്രമണമെന്നും പിന്നിൽ ആർഎസ്എസ് എന്നും എൽഡിഎഫ് കൺവീനർ. യുഡിഎഫ് അതിന് പിന്തുണ നൽകുന്നുവെന്നും വിമർശനം. സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിനു നേരെയുണ്ടായ ആക്രമണത്തിനു പിന്നിൽ ബിജെപി എന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ. വഞ്ചിയൂരിലെ വനിതാ കൌൺസിലറെ എബിവിപി കയ്യേറ്റം ചെയ്ത ജാള്യത മറയ്ക്കാനാണ് ബിജെപിയുടെ ശ്രമം. തലസ്ഥാന ജില്ല സംഘർഷഭരിതമെന്ന് വരുത്താനാണ് ആർഎസ്എസ് ബിജെപി ശ്രമമെന്നും ആനാവൂർ നാഗപ്പൻ. സിപിഐഎം ഓഫീസുകൾക്കു നേരെയുണ്ടാകുന്ന തുടർച്ചയായ ആക്രമണം പ്രകോപനമുണ്ടാക്കാനുള്ള ശ്രമമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ആക്രമണത്തിനു പിന്നിൽ കോൺഗ്രസ് ബിജെപി അവിശുദ്ധ സഖ്യമെന്നും മന്ത്രി. എകെജി സെന്റർ ആക്രമിച്ചവർ തന്നെയാണ് സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസും ആക്രമിച്ചതെന്ന് ബിജെപി. സ്വർണ്ണക്കടത്ത് കേസും വിവാദവും മറയ്ക്കാനാണ് എകെജി സെന്ററിനു നേരെ പടക്കം എറിഞ്ഞതെങ്കിൽ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മറയ്ക്കാനാണ് നിലവിലെ ശ്രമങ്ങളെന്ന് വി വി രാജേഷ്. പുതിയ പാർട്ടി രൂപീകരണം സ്ഥിരീകരിച്ച് ഗുലാം നബി ആസാദ്. ജമ്മുകശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. നിർണായക ചർച്ചകളിലേക്ക് കോൺഗ്രസ്. നാളത്തെ പ്രവർത്തക സമിതി യോഗം മാറ്റില്ല. രാജിക്കത്തിൽ ഗുലാം നബി ആസാദ് ആരോപണം ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ബോഡിഗാർഡ് മലയാളിയായ കെ ബി ബൈജു എന്ന സൂചന. ആരോപണം തള്ളി കെ ബി ബൈജു. പുരോപ്പട സ്വദേശിയായ ബൈജു രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ചുമതലയുള്ള എസ് പി ജി ഉദ്യോഗസ്ഥനായിരുന്നു. നേതൃത്വത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി. പരാതികൾ പരിഹരിക്കാൻ നേതൃത്വം നടപടി സ്വീകരിക്കുന്നില്ലെന്ന് വിമർശനം. കടുത്ത വിഷമമുണ്ടാക്കുന്നതാണ് നേതൃത്വത്തിന്റെ സമീപനമെന്നും മനീഷ് തിവാരി. തലശ്ശേരി നഗരസഭയിലെ അടച്ചുപൂട്ടിയ വ്യവസായ യൂണിറ്റ് തുറന്നു. മുനിസിപ്പാലിറ്റി അധികൃതർ നേരിട്ടെത്തി താക്കോൽ കൈമാറി. സംരംഭകരെ അനുനയിപ്പിച്ചത് വ്യവസായ മന്ത്രി പി രാജീവും പ്രാദേശിക സിപിഐഎം നേതാക്കളും ഇടപെട്ടു. കോട്ടയത്ത് പോപ്പുലർ ഫ്രണ്ട് പരിപാടിയിൽ ഉദ്ഘാടകനായി സർക്കാർ ചീഫ് വിപ്പ് എൻ ജയരാജിന്റെ പേര്. വാഴൂർ ഏരിയ സമ്മേളനത്തിന്റെ സാംസ്കാരിക സമ്മേളന നോട്ടീസിൽ പേരു ചേർത്തു. തന്റെ അനുവാദത്തോടെയല്ല പേരു വച്ചതെന്ന് എൻ ജയരാജ്. കേരള കോൺഗ്രസ് മറുപടി പറയണമെന്ന് ബിജെപി. കരിപ്പൂർ സ്വർണ്ണ കവർച്ചാ കേസിൽ അർജുൻ ആയങ്കി അറസ്റ്റിൽ പിടിയിലായത് കണ്ണൂർ പയ്യന്നൂരിനടുത്ത് പെരിങ്ങയിൽ നിന്ന്. മുഖ്യ ആസൂത്രകൻ അർജുൻ ആയങ്കിയെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വ്യാജരേഖ ചമച്ചതിൽ തിരുവനന്തപുരത്തെ 2 അഭിഭാഷകർക്ക് പങ്ക്. നോർക്ക റൂട്ട്സിന്റെ വ്യാജസീലും രേഖയും നിർമ്മിച്ചെന്ന് കണ്ടെത്തൽ. പോലീസ് അന്വേഷണം തുടങ്ങിയത് കൊല്ലം സ്വദേശി പ്രദീപിന്റെ വ്യാജരേഖയിൽ. അഭിഭാഷകർ ഒളിവിൽ. നീറ്റ് പരീക്ഷയ്ക്കിടെ അപമാനം നേരിട്ട കുട്ടികൾക്ക് വീണ്ടും പരീക്ഷ നടത്തും. അടുത്ത മാസം 4 പരീക്ഷ നടത്താൻ ദേശീയ പരീക്ഷാ ഏജൻസി. ഉത്തരവിന്റെ പകർപ്പ് 24-ന്. വീണ്ടും പരീക്ഷ നടത്തുന്നത് പെൺകുട്ടികളുടെ അടിവസ്ത്രം അഴിപ്പിച്ച സംഭവം വിവാദമായതോടെ. കണ്ണൂർ സർവകലാശാല വി സിക്കെതിരായ ഗവർണറുടെ നടപടി വൈകും. പ്രിയ വർഗീസിന്റെ നിയമന പരാതിയിൽ ഹൈക്കോടതി നിലപാടറിഞ്ഞ ശേഷം തുടർ നടപടി. ഡോക്ടർ ജോസഫ് സ്കറിയ നൽകിയ ഹർജി ഈ മാസം 31-ന് കോടതി പരിഗണിക്കും. കോഴിക്കോട് സർവകലാശാല നിയമനത്തിൽ ദളിത് ഉദ്യോഗാർത്ഥിയുടെ പരാതിയിൽ ഗവർണർ നടപടിയെടുത്തില്ലെന്ന ആക്ഷേപം. പരാതിക്ക് 1.5 വർഷമായിട്ടും മറുപടി പോലും ലഭിച്ചില്ലെന്ന് ഉദ്യോഗാർത്ഥി. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായുള്ള നിയമന ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് രേഖാരാജ്. നിയമനം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ. ഹൈക്കോടതി വിധിയോട് പ്രതികരിക്കേണ്ടത് സർവകലാശാലയാണെന്നും രേഖാരാജ്.
തൃശൂർ കിഴക്കേ കോടാലിയിൽ മകൻ കൊലപ്പെടുത്തിയ അമ്മയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. വീട്ടിൽ നിന്ന് 2 ലക്ഷം രൂപ കണ്ടെത്തി. കൊലപാതകത്തിനു കാരണമായത് മകൻ വിഷ്ണുവിന്റെ പേരിലുള്ള നിക്ഷേപം മാതാവ് ശോഭന പിൻവലിച്ചത്. അട്ടപ്പാടിയിൽ 4 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച അമ്മയും സുഹൃത്തും അറസ്റ്റിൽ. അറസ്റ്റ് കുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ കുട്ടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ. കൊച്ചിയിൽ എടിഎം കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി മുബാറക്കിനെ ഇന്ന് കളമശ്ശേരി കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പോലീസിന്റെ നീക്കം. പ്രതിയെ തട്ടിപ്പ് നടത്തിയ എടിഎമ്മിൽ എത്തിച്ച് തെളിവെടുക്കും. സംസ്ഥാനത്തേക്കുള്ള കഞ്ചാവ് കടത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. പഴം പച്ചക്കറി വണ്ടിയിലാണ് പത്തനംതിട്ടയിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നതെന്ന് വിൽപ്പനക്കാരനായ കോളേജ് വിദ്യാർത്ഥി 24നോട്. പ്രധാന ഉപഭോക്താക്കൾ കുട്ടികൾ. കോളേജ് അധ്യാപകരും കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നും വിദ്യാർത്ഥി. വിഴിഞ്ഞം സമരം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങി ലത്തീൻ അതിരൂപത. ക്രമസമാധാന പ്രശ്നമുണ്ടാകരുതെന്ന ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സമരസമിതി യോഗം ചേർന്നു. കടൽ സമരവുമായി മുന്നോട്ടു പോകാൻ മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. ബഫർ സോണിൽ കേരളം നൽകിയ പുനഃപരിശോധനാ ഹർജിക്കെതിരെ താമരശ്ശേരി രൂപത. പുനഃപരിശോധനാ ഹർജിയിൽ നിർദ്ദിഷ്ട ബഫർ സോണിലെ സ്ഥിതി വിവര കണക്കുകളില്ല. ബഫർ സോണിൽ താമസിക്കുന്നവർ 1977 മുൻപ് വനം കയ്യേറിയവരും ആദിവാസികളുമാണെന്ന പ്രസ്താവന തിരിച്ചടിയാകുമെന്നും താമരശ്ശേരി രൂപത. സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണം അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പാഠ്യപദ്ധതി പരിഷ്കരണക്കാരുടെ എന്തെന്നുപോലും അറിയാത്തവരാണ് വിമർശിക്കുന്നത്. ഉച്ചഭക്ഷണ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ധനകാര്യ വകുപ്പുമായി ചർച്ച നടത്തിയെന്നും മന്ത്രി. കോഴിക്കോട് വളയം വാണിമേലിൽ വിവാഹ വീട്ടിൽ മോഷണം. 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ വീട്ടിൽ നിന്ന് കാണാതായി. വെള്ളിയോട് സ്വദേശി ഹാഷിം കോയ തങ്ങളുടെ വീട്ടിലാണ് മോഷണം നടന്നത്. മകളുടെ വിവാഹത്തിന് വീട്ടിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടമായത്. കരിപ്പൂരിൽ വിദേശ കറൻസിയും സ്വർണവും പിടികൂടി. 899 ഗ്രാം സ്വർണവുമായി കോഴിക്കോട് വാവാട് സ്വദേശി മുഹമ്മദ് അനീസാണ് പിടിയിലായത്. 1.5 കോടിയുടെ വിദേശ കറൻസിയുമായി തിരൂരങ്ങാട് സ്വദേശി മുജീബ് റഹ്മാനും അറസ്റ്റിൽ. തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മിന്നൽ പരിശോധന. ആശുപത്രിയിൽ മരുന്ന് ക്ഷാമമുണ്ടെന്നും ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ലെന്നും കണ്ടെത്തി. സ്വാതന്ത്ര്യ സമരത്തിൽ നിഴൽ വീഴ്ത്തി പോലും ഭാഗമാകാത്തവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നത് കപട ദേശീയതയെന്നും വിമർശനം. ഇന്ന് 20 കോടി ദേശീയ പതാക നിർമ്മിച്ച് വിതരണം ചെയ്താൽ ആ പാപക്കറ കഴുകിക്കളയാൻ കഴിയില്ലെന്നും കാനം. രാജ്യത്ത് 9520 പേർക്ക് കൂടി കോവിഡ്. ഇതോടെ രാജ്യത്ത് കോവിഡ് കേസുകൾ 87,311. ദേശീയ വാർത്തകളിലേക്ക്. ജമ്മുകശ്മീരിൽ വീണ്ടും നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി സൈന്യം. ഭീകരവാദികൾ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചത് അർണിയ മേഖലയിൽ. ഭീകരർക്കു നേരെ സൈന്യം വെടിയുതിർത്തു. ജമ്മുകശ്മീരിൽ 3 ലഷ്കർ-എ-തോയ്ബ ഭീകരർ അറസ്റ്റിൽ. ഡൽഹിയിൽ വനിതാ കോൺസ്റ്റബിളിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവസ്ഥലത്തുനിന്ന് ആത്മഹത്യാ ഗ്രൂപ്പ് കണ്ടെത്തിയെന്ന് പോലീസ്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ജമ്മുകശ്മീരിനെ അസ്വസ്ഥമാക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സൈന്യം. സമീപ ദിവസങ്ങളിൽ ഉണ്ടായ നുഴഞ്ഞുകയറ്റത്തിന് ഭീകരവാദികളെ സഹായിച്ചത് പാകിസ്ഥാൻ സൈന്യമെന്നും സേന. നുഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും സൈന്യം. ഇന്ത്യ ചൈന അതിർത്തി നിരീക്ഷണത്തിനി സ്വാം ഡ്രോണുകളും. ഇന്ത്യയിലെ 2 സ്റ്റാർട്ടപ്പുകളാണ് തദ്ദേശീയമായി സ്വാം ഡ്രോണുകൾ നിർമ്മിച്ചത്. അതിശൈത്യത്തെ അവഗണിച്ച് ദൃശ്യങ്ങൾ പകർത്താൻ കഴിയും. ഡ്രോൺ പ്രവർത്തിക്കുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി. ഹണ്ട ന്യൂസിലേക്ക് വീണ്ടും രാജ്യാന്തര വാർത്തകളിലേക്ക്. പാകിസ്ഥാനിൽ പ്രളയ സാഹചര്യം അതിരൂക്ഷമെന്ന് റിപ്പോർട്ടുകൾ. സ്വാത്ത് സിന്ധു നദികൾ കരകവിഞ്ഞൊഴുകുന്നു. 24 പാലങ്ങൾ ഒഴിച്ചുപോയി. ഈ മാസം 30 വരെ വിവിധയിടങ്ങളിൽ അടിയന്തരാവസ്ഥ. കോവിഡ് കണക്കുകളോട് നിർവികാരത വന്നെന്ന് ലോകാരോഗ്യ സംഘടനയുടെ വിമർശനം. പ്രതിരോധ സംവിധാനങ്ങൾ നിലവിലുള്ളപ്പോഴും മരണസംഖ്യ ഉയരുന്നത് ആശങ്കാജനകമെന്ന് WHO. കോവിഡ് മഹാമാരി അവസാനിച്ചിട്ടില്ലെന്ന് മുന്നറിയിപ്പ്. സമുദ്ര ജൈവ വൈവിധ്യം സംബന്ധിച്ച UN യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. 2 ആഴ്ചയായി നടന്നുവന്ന യോഗമാണ് തീരുമാനമാകാതെ പിരിഞ്ഞത്.
യുക്രൈനിലെ മൈക്കോളാവിൽ തിയേറ്ററുകൾ തുറന്നു. റഷ്യൻ അധിനിവേശത്തിനു ശേഷം ഇതാദ്യമായാണ് തിയേറ്ററുകൾ തുറന്നത്. ബംഗറുകളിലാണ് തിയേറ്ററുകൾ പ്രവർത്തിക്കുന്നത്. നാറ്റോയിൽ ചേരാനുള്ള ആഗ്രഹം യുക്രൈൻ ഉപേക്ഷിച്ചാലും യുക്രൈൻ അധിനിവേശം അവസാനിപ്പിക്കില്ലെന്ന് മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ്. പ്രതികരണം ഫ്രഞ്ച് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ. ഹംഗറിയിൽ രണ്ട് പുതിയ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാനൊരുങ്ങി റഷ്യ. യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിൽ 2014 ഒപ്പുവച്ച കരാറിനെ തുടർന്നാണ് തീരുമാനം. നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് ഹംഗേറിയൻ വിദേശകാര്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ദുബൈയിലേക്ക് കടത്താൻ ശ്രമിച്ച 1.6 ടൺ കൊക്കൈൻ പിടികൂടി അർജന്റീന. 60 മില്യൺ ഡോളർ വിലമതിക്കുന്ന കൊക്കൈനാണ് പിടികൂടിയത്. കാലിത്തീറ്റയ്ക്കിടയിൽ ഒളിപ്പിച്ചാണ് കൊക്കൈൻ കടത്താൻ ശ്രമിച്ചത്. ആപ്പിളിനെതിരെ അമേരിക്കൻ നീതിന്യായ വകുപ്പ് പരാതി തയ്യാറാക്കുന്നെന്ന റിപ്പോർട്ട്. വിഷയത്തിൽ പ്രതികരിക്കാതെ ആപ്പിൾ അധികൃതർ. പഠനത്തിന് പെൺകുട്ടികൾ അഫ്ഗാനിസ്ഥാന് പുറത്തേക്ക് പോകുന്നത് വിലക്കി താലിബാൻ. ഖസക്കിസ്ഥാൻ, ഖത്തർ എന്നിവിടങ്ങളിലേക്ക് പോകുന്നതിന് വിലക്ക്. രാജ്യം വിടാൻ അനുമതി ആൺകുട്ടികൾക്കു മാത്രം. ആഫ്രിക്കയിൽ വരൾച്ച രൂക്ഷമാകുമെന്ന് യു എൻ കാലാവസ്ഥാ ഏജൻസി. എത്യോപ്യ, കെനിയ, സൊമാലിയ എന്നിവിടങ്ങളിൽ നേരിടുന്നത് 40 വർഷത്തിനിടയിലെ ഏറ്റവും മോശം കാലാവസ്ഥയെന്നും യു എൻ. ഓസ്ട്രേലിയൻ മലയാളികൾക്കായി ഫാമിലി കണക്ട് പദ്ധതിയുമായി മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ ഓസ്ട്രേലിയ ഘടകം. പദ്ധതിയിലൂടെ ഓസ്ട്രേലിയയിലെ വിദഗ്ധ ഡോക്ടേഴ്സിന്റെ സേവനം ഉറപ്പാക്കും. രാജഗിരി ആശുപത്രി ഗ്രൂപ്പുമായി ചേർന്നാണ് പദ്ധതി. മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ പ്രസിഡന്റ് റോബർട്ട് കുര്യാക്കോസ്, ഫാമിലി കണക്ട് അന്തർദേശീയ കോർഡിനേറ്റർ ബിനോയ് തോമസ് എന്നിവർ സംബന്ധിച്ചു. ബോളിവുഡ് ചിത്രം സിയയുടെ ട്രെയിലർ പുറത്ത്. പുജയ് പാണ്ഡെ പ്രധാന കഥാപാത്രമായെത്തുന്ന ചിത്രം മനീഷ് മുന്ദ്രയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അടുത്ത മാസം 16 ചിത്രം റിലീസ് ചെയ്യും. കുളിക്കുമ്പോൾ ആദ്യം തലനനച്ചാൽ പക്ഷാഘാതം ഉണ്ടാകുമെന്ന് പ്രചാരണം. എന്നാൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണ്. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയുകയോ നിന്നു പോവുകയോ ചെയ്യുമ്പോഴാണ് പക്ഷാഘാതം ഉണ്ടാകുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ. ലേറ്റസ്റ്റ് ന്യൂസ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിപുരുഷനെന്ന് കെ മുരളീധരൻ. പിണറായിക്ക് ബിജെപിയുടെ ചെരുപ്പ് നക്കുന്ന സ്വഭാവമെന്നും വിമർശനം. മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നത് പോലീസ് ചെയ്യുകയാണെന്നും കെ മുരളീധരൻ. ബഫർ സോണിനായി സമിതി രൂപീകരിക്കാൻ മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടെന്ന് ജോസ് കെ മാണി MP. പരിസ്ഥിതി ലോല പ്രദേശത്തുള്ള വീടുകൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവയുടെ കണക്കെടുത്ത് സമിതി റിപ്പോർട്ട് നൽകണമെന്നും ആവശ്യം. US ഡെപ്യൂട്ടി ട്രഷറി സെക്രട്ടറി വാലി അഡേയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഭക്ഷ്യ അരക്ഷിതാവസ്ഥ, ഊർജ്ജവില, യുക്രൈൻ പ്രതിസന്ധി എന്നിവ ചർച്ചയായി. ബംഗാൾ ബഗ്ദ അതിർത്തിയിൽ 2 BSF ജവാന്മാർ ബലാത്സംഗ കുറ്റത്തിന് അറസ്റ്റിൽ. പിടിയിലായത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും. ഹണ്ട ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.